നമസ്കാരം, ഞാൻ ഗ്രിൻസ് ജോർജ്. രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി രാജ്യസുരക്ഷയെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കുഴൽനാടൻ. രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി രാജ്യസുരക്ഷയെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകളാണ് പുൽവാമ ആക്രമണം സംബന്ധിച്ച മുൻ ജമ്മുകശ്മീർ ഗവർണറുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യസുരക്ഷ സംബന്ധിച്ച് കള്ളം പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെയാളാണ്, മാത്യു കുഴൽനാടൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ചൈനയുടെ മുന്നിൽ ഇന്ത്യക്ക് ഇത്രയും ദുർബലമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ പ്രദേശങ്ങളിൽ ചൈനീസ് അധിനിവേശം നടന്നിട്ടും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനാവുന്നില്ല. ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളായ നരേന്ദ്രമോദിക്കെതിരെയും അദാനിക്കെതിരെയുമാണ് രാഹുൽ ഗാന്ധി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവരെ സ്വാധീനിക്കാൻ എന്ത് മാർഗവും അവലംബിക്കാൻ ശക്തിയുള്ളവരാണവർ. പക്ഷേ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായ ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. ഭാരത് ജോഡോ യാത്ര ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ പ്രതിഫലനമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളെ ഒന്നാകെ ഈ പോരാട്ടത്തിൽ അണിചേർക്കാൻ യാത്രയ്ക്ക് കഴിഞ്ഞു. എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന വിശാലവേദി രൂപവത്കരിച്ചുകൊണ്ട് ഏകാധിപത്യത്തിനും വർഗീയതയ്ക്കുമെതിരായ സമരം തുടരും. ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യം ഏറെ അകലെയല്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. ജനാധിപത്യ സംരക്ഷകരായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെയടക്കം ബി ജെ പി സർക്കാർ തകർക്കുകയോ നിഷ്ക്രിയരാക്കുകയോ ചെയ്തിരിക്കുന്നു. കേരള സർക്കാരും ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. ചാർജ് വർധനവുകളും ഫീസ് വർധനയും മൂലം ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ ഭരണപക്ഷം തീരുമാനിച്ചത്. മുൻവർഷങ്ങളിൽ ഈസ്റ്റർ ദിനത്തിൽ കോട്ടയത്ത് ഗർഭാപ്സി സംഘടിപ്പിച്ച് ക്രൈസ്തവ സമുദായത്തെ ഏകോപിപ്പിച്ച് വർഗീയതയ്ക്ക് ശ്രമിച്ച ബി ജെ പി ഇപ്പോൾ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും അജണ്ട തിരിച്ചറിയാനുള്ള വിവേകം ക്രൈസ്തവ സമുദായത്തിനുണ്ട്, മാത്യു കുഴൽനാടൻ പറഞ്ഞു. ചില മതമേലത്തിഷ്ഠന്മാരുടെ ബി ജെ പി അനുകൂല നിലപാട് കൊണ്ടൊന്നും സമുദായത്തിന്റെ പൊതുനിലപാട് മാറില്ല. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉറക്കെ പറയുന്ന നിലപാടുകളല്ല പൊതുസമുദായത്തിൻ്റെതെന്ന് മനസ്സിലാക്കണം. എങ്കിലും ബി ജെ പിയുടെ മതധ്രുവീകരണ നീക്കങ്ങളെ കോൺഗ്രസ് ഗൗരവമായാണ് കാണുന്നത്. കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയം അട്ടിമറിക്കാൻ ബി ജെ പി ഏത് കുൽസിത ശ്രമങ്ങളും നടത്തും, പക്ഷേ ജനം അത് പരാജയപ്പെടുത്തും. കർണാടകയിലെ വിജയം ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഉണർവ് നൽകുമെന്ന് കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. ക്രൈം ഓൺലൈൻ, കൊച്ചി.